ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. രണ്ടോ മൂന്നോ മാസങ്ങളോളം നമുക്ക് ഈ ഒരു ചട്നി ഒരു കേടും കൂടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും കളയേണ്ടി വരുമോ എന്നൊരു പേടിയും വേണ്ട. വെളുത്തുള്ളി ചട്നി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ഞാൻ മീഡിയം സൈസ് രണ്ട് വെളുത്തുള്ളി മുഴുവനും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളകാണ്. ഞാൻ വറ്റൽ മുളക് 6 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകായാലും കുഴപ്പമില്ല. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ജീരകം, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ആദ്യം തന്നെ മുളകൊന്ന് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. മുളകിൻ്റെ പച്ചമണമൊക്കെ മാറും വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലൊക്കെ നമുക്ക് മറ്റു ഇൻഗ്രീഡിയൻസായ പുളിയും ഇഞ്ചിയും ജീരകവും ചേർത്ത് കൊടുക്കാം. പുളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരും വരെ ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുളക് നമുക്ക് മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഓയിൽ തന്നെയാണ് ഇതിൽ ചേർത്ത് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂല, ചട്നി പെട്ടെന്ന് മോശമാവും. ഞാനിപ്പോൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ചോറിനും അതുപോലെ തന്നെ ദോശ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.